തല ഇണങ്ങുന്നുണ്ടോ? അപ്പൊ ഈ തല കൺട്രോൾ ചെയ്യുന്നത് ഈ തലയാണ് കേട്ടോ. ആലപ്പുഴ ഒട്ടകത്തിന് ഇങ്ങനെ അടുത്ത് പോയിരുന്നു, പിന്നെ കടിക്കാൻ വന്നു. പക്ഷെ ഇത് കടിക്കത്തില്ല കേട്ടോ, നല്ല ഒട്ടകാ. ഒരു മത സൗഹാർദ്ദ കാഴ്ച കൂടിയാണ് കേട്ടോ. എന്തിനകത്താണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്? മുളയാണ് കേട്ടോ, മുളയ്ക്കകത്താണ് പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ കൊല്ലം ജില്ലയിൽ ചവറയിലാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച. ഒട്ടകം, ബൈക്ക്, രണ്ട് പള്ളി. ആ, ഇവരെ പരിചയപ്പെടാം. എന്താ പരിപാടി, എന്താ പറഞ്ഞോ, എന്താണ് പരിപാടി? നിങ്ങളുടെ പരിപാടി എന്താണ്? നബിദിനത്തിന്റെ പരിപാടി, ആഘോഷം. ഓ, നബിദിനമാണ്, നബിദിനത്തിന്റെ ആഘോഷമാണ്. അപ്പം നമുക്ക് ഇവിടെ മൂന്നുപേരെ പരിചയപ്പെടാം. പേരെന്താണ്? മസാദ്. മസാദ്. സലീം. സലീം. യദു കൃഷ്ണൻ. അപ്പൊ ഇത് മൂന്നുപേരും കൂടെ ഈ ബൈക്കില്, എനിക്ക് തോന്നുന്നു നാളത്തേക്കുള്ള പരിപാടിയായിരിക്കും, നബിദിനത്തിന് ആഘോഷ പരിപാടിക്ക് വേണ്ടിയായിരിക്കും അല്ലേ? ഓക്കെ. ഇതെല്ലാ വർഷവും ചെയ്യുന്നതാണോ? മൂന്നാല് കൊല്ലം ഇല്ലായിരുന്നു, കൊറോണ ഒക്കെ അല്ലായിരുന്നോ? ആ, മൂന്നാല് കൊല്ലത്തിന് ശേഷം. ശേഷം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ചെയ്തത്? കയറാശം വേറെ മോഡലായിരുന്നു. കയറാ മോഡല നാല് കൊല്ലത്തിന് മുമ്പ് വേറെ മോഡലായിരുന്നു. ഇത് ഇക്കയാണോ ചെയ്യുന്നേ? ആ, ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നേ? അത് വീട്ടിലെ തുണികൾ കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒട്ടകത്തെ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഇത് വേലി കെട്ടുന്ന കമ്പി. വേലി കെട്ടുന്ന കമ്പി. അപ്പൊ അതിന്റെ ആ ഒരു ഇത് സ്കിന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ മറ്റേത് ടർക്കിയ. ടർക്കിയാണ്. അതിൽ കളർ അടിച്ചിരിക്കുകയാണ്. അപ്പം ശരിക്കും നിങ്ങൾ മൂന്നുപേരും കൂടെ ആണോ ഇത് ചെയ്ത് തുടങ്ങിയത്? ചെയ്തത് ഇവരുടെ സഹായം കൊണ്ട്. ഇവരുടെ സഹായം ഉണ്ട്, യദുവിന്റെ സപ്പോർട്ട് ഉണ്ട് അല്ലേ? അപ്പൊ മൊബൈലിനകത്ത് ഫോട്ടോ വെച്ചാണ് അത് കണ്ട് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പൊ നാളെ ഇനിയിപ്പം പോകുന്നെന്ന് പറയുമ്പം ബൈക്കിൽ ഇരിക്കി നിൽക്കുകയാണ് അല്ലേ? എവിടം വരെ ഒക്കെ പോവും? റാലിയുണ്ട്. അപ്പം അപ്പൊ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോകും. അപ്പൊ ഇതിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് വെയിറ്റ് ഉണ്ടോ? ഈ ഒട്ട നമ്മുടെ ഒട്ട വെയിറ്റ് ഇല്ല. ട്യൂബിന്റെ വെയിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു ബാലൻസ് ആണ്ടിൽ അകത്ത് കൈകാര്യം ചെയ്യാം. ആ, നാളെ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഓടിക്കാവല്ലോ കേട്ടോ. ആ, കാരണം താഴെയായിട്ടൊരു പട്ടിയിൽ വെച്ചിട്ടുണ്ട്, അതിനകത്താണ് അതിന്റെ കൺട്രോളിങ്. ഓക്കെ, നമ്മുടെ ആ പള്ളി ഒന്ന് എടുത്തേ, പള്ളി ഒന്ന് കാണാം നമുക്ക്, ഒന്ന് ഫ്രണ്ടിലേക്ക് വെച്ചേ. അപ്പൊ ഇത് എവിടെയാണ് അത് വെക്കാനുള്ളത്? ഇതെന്തിനകത്തായിരുന്നു, എന്തിനകത്താണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്? ആ, മുളയാണ് കേട്ടോ, മുളയ്ക്കകത്താണ് പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സൈഡിൽ മക്ക, മദീന, ആ രണ്ടിന്റെ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചാക്കാണ്, ചാക്കിനകത്ത് ചാക്കില് അത് കണ്ടോ, അതും മുള തന്നെയാണ്. അതിനകത്ത് കളറൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ആ, ഇനി ഇതിനകത്ത് കളറൊക്കെ ചെയ്യുന്നുണ്ടോ? ലൈറ്റൊക്കെ ഉണ്ടോ? ആ, ലൈറ്റിനകത്തൂടെ എൽ ഡി ബാർ കൊടുക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണല്ലേ? ഇല്ല, അങ്ങനെ എപ്പോഴും ചെയ്തതൊന്നുമില്ല. ഇതിപ്പോ പറഞ്ഞേ, കുറച്ചു നാളില്ലായിരുന്നല്ലോ. കുറച്ചു നാളില്ലായിരുന്നു. അപ്പൊ ഇതെന്തായാലും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ചാക്കിലാണെന്ന് ഒരിക്കലും പറയത്തില്ല. നിങ്ങൾ വീഡിയോ കാണുന്നവരും ശ്രദ്ധിച്ച്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ലേ? കൊള്ളാം. അതുപോലെ തന്നെ ഈ ഒട്ടകത്തിന്റെ കണ്ണൊക്കെ എന്തിട്ടാ ചെയ്തിരിക്കുന്നത്? ചാക്കാണ്. ചാക്കാണ്. ആ കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ എങ്ങനെ ചെയ്തിരിക്കുന്നത്? ചാക്കാണ്. അതും ചാക്കാണ്. അപ്പൊ തലയൊക്കെ തിരിക്കും. ആ, ജീവനുള്ള ഒട്ടമാണ്. ആ, കൊള്ളാലോ. അപ്പൊ ഇക്ക അവിടെ നിന്ന് ഇങ്ങനെ കൺട്രോൾ കൊടുക്കണം. ആ കൺട്രോളിങ് എവിടാ? ആ, നമ്മുടെ കയ്യില. അപ്പൊ ഇതിനി വെച്ച് കെട്ടണം അല്ലെ? അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായിട്ടുള്ള നബിദിന ആശംസകൾ നേരുകയാണ്. അപ്പം ഇക്കുണ്ട് തൊട്ടടുത്തായിട്ട് യദു. യദു ആണ് മറ്റേ ഫോണില് ഇതിന്റെ ഡിസൈൻ ഒക്കെ. ഇങ്ങോട്ട് കേറിക്ക് വാ. ആ, അപ്പോഴേ യദു ആണ് അതിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഇക്കാക്ക് കൊടുത്തത്. ഒരു മത സൗഹാർദ്ദ കാഴ്ച കൂടിയാണ് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നല്ല രീതിയിലാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ചാക്കിനകത്ത് അത് വൃത്തിക്ക് പെയിന്റ് ഒക്കെ അടിച്ച് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒട്ടകമൊക്കെ ഇഷ്ടപ്പെട്ടൊരു കമന്റായിട്ട് രേഖപ്പെടുത്തും. ഇവരുടെ കുഞ്ഞ് കഴിവാണ് കേട്ടോ, കുഞ്ഞല്ല, വലിയ കഴിവാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ നിന്നപ്പോഴാണ് ഒരു കാര്യം കൂടെ പറഞ്ഞത്, ഇക്കാക്ക് ജോലി എന്താണ്? ഇങ്ങോട്ട് വാ, ഇവിടെ വാ, നാണിക്കാതെ ഇങ്ങോട്ട് വാ എൻ്റെ അടുത്ത്. ആ, അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞത്, ഇക്കാക്ക് ജോലി എന്താണ്? വണ്ടിയിൽ പോവാ. ആ, അതായത് മാടിന്റെ പരിപാടിയാണ്, പോത്ത് കള അങ്ങനെയുള്ള പരിപാടിയാണ്. ആ വണ്ടി തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് അല്ലേ? അകത്ത് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മറ്റൊരു ദിവസം ആ ഒരു വിശേഷം കൂടി പങ്കുവയ്ക്കാം. എനിക്ക് ഒട്ടകത്തിന് പേടിയാ, കാരണം ഞാൻ ആലപ്പുഴ ഒട്ടകത്തിന് ഇങ്ങനെ അടുത്ത് പോയിരുന്നു, പിന്നെ കടിക്കാൻ വന്നു. പക്ഷെ ഇത് കടിക്കത്തില്ല കേട്ടോ, നല്ല ഒട്ടകാ. ഇതിന്റെ ഒന്ന് അനക്കിക്കേ, തലേന്ന് അനക്കിക്കേ. അണ്ടാ, തലേനങ്ങുന്നുണ്ടോ? അപ്പൊ ഈ തല കൺട്രോൾ ചെയ്യുന്നത് ഈ തലയാണ് കേട്ടാ.
ഈ തല കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ തലയോടെ വേണം. അപ്പൊ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം, നാളെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് വണ്ടി ഓടിക്കണം. ആ അപ്പം ഇനി ഇത് പള്ളിയുടെ സ്ഥാനം എന്ന് പറയുമ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ബാക്ക് വശത്തായിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടി ഇനി കരോക്കെ ഗാനമേളയൊക്കെ ഉണ്ട്. അത് ചെയ്യുന്ന ആരാണ്? അത് ഷമീർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഉള്ളൊരു. അപ്പൊ ഇവരെല്ലാരും കൂടെ കൂട്ടായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഏഹ് അപ്പൊ എന്താണെങ്കിലും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് നബിദിനത്തിന് അന്ന് കാണാം. റോഡിലൂടെയുള്ള യാത്രയിൽ നബിദിന ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഇക്ക ഈ ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ വരും. ഈ ഒരു കുഞ്ഞു കാഴ്ചയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത്. മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ. ഒരു ടാറ്റ കൊടുത്തു.